പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന, വളരെ സാധാരണയായി കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഹൃദ്രോഗികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. നമ്മുടെ കേരളത്തിൽ അത്രയധികം വളരെ ഹൃദ്രോഗികൾ കൂടി വരുന്നതായിട്ട് കണക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റങ്ങൾ, വ്യായാമക്കുറവ്, പുകവലി, മദ്യപാനം, പൊണ്ണത്തടി തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ നെഞ്ചിനകത്ത് എന്തെങ്കിലും ഒരു നെഞ്ചുവേദനയോ മറ്റേതെങ്കിലും രീതിയിലുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് ഹാർട്ട് അറ്റാക്കാണോ എന്ന് വിചാരിച്ച് പേടിക്കുന്ന, ഭയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന ശരിയായ രീതിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളത് വളരെ നിസ്സാരമായി കണ്ട് അത് മറ്റെന്തെങ്കിലും വേദനയായിരിക്കും, അത് ഗ്യാസിൻ്റെയോ മറ്റോ വേദനയായിരിക്കുമെന്ന് വിചാരിച്ച് അതിനെ അവഗണിച്ച് കളഞ്ഞുകൊണ്ട് അപകടങ്ങൾ വരുത്തി വെക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് മരണങ്ങൾ വരെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചും ശരിയായ രീതിയിലുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു സിംറ്റം എന്നുള്ളത് നെഞ്ചുവേദന തന്നെയാണ്. നെഞ്ചുവേദന നെഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്ന് തുടങ്ങി ഇരുവശങ്ങളിലേക്കും വ്യാപിക്കുന്ന, പ്രത്യേകിച്ച് ഇടതു ഭാഗത്തേക്ക് വ്യാപിക്കുന്ന രീതിയിലുള്ള വേദനയാണിത് കണ്ടുവരാറ്. ഇത് ക്രമേണ താടി, അതുപോലെ തന്നെ ഷോൾഡർ, നമ്മുടെ നെഞ്ചിൻ്റെ ബാക്ക് ഭാഗം, നമ്മുടെ കൈകളിലേക്കൊക്കെ ഈ വേദന വ്യാപിക്കാറുണ്ട്. ചില ആളുകളിൽ നെഞ്ചിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക, നെഞ്ചിൽ എന്തെങ്കിലും വലിഞ്ഞു മുറുകുന്ന പോലുള്ള വേദന, നെഞ്ചരിച്ചിൽ തുടങ്ങിയവയൊക്കെ കാണപ്പെടാറുണ്ട്. ചില ആളുകളിൽ ഓക്കാനം, ഛർദി, തലവേദന, തലചുറ്റൽ, കിതപ്പ്, ശ്വാസമുട്ടൽ തുടങ്ങിയവയൊക്കെ കാണപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്നാൽ ചില ആളുകളിൽ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷൻ ഉള്ള രോഗികൾ, വളരെ പ്രായം ചെന്ന ആളുകൾ, ഇവരിലൊക്കെ, ഇത് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളാണ് കാണപ്പെടാറ്, ഈ വേദന ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട്. അതായത് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് ആ രോഗിക്ക് വേദന അനുഭവപ്പെടുന്നില്ല. അതുമൂലം ആ രോഗി അല്ലെങ്കിൽ ആ രോഗിയുടെ കൂടെയുള്ള ആളുകൾക്കൊന്നും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് അറിയാതെ വരികയും അതുമൂലം വേണ്ട രീതിയിലുള്ള കറക്റ്റ് സമയത്തുള്ള ചികിത്സ ലഭിക്കാതെ വരികയും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കും മരണത്തിലേക്കും നയിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ആളുകൾ, പ്രത്യേകിച്ച് പ്രമേഹ രോഗമുള്ള ആളുകൾക്കൊക്കെ ഈ വേദന അല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും നെഞ്ചിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക, ഭാരമുള്ളതുപോലെ തോന്നുക, കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസമുട്ടൽ അനുഭവപ്പെടുക, ചെറുതായിട്ട് നടക്കുന്ന സമയത്ത്, സ്റ്റെപ്പുകൾ കയറുന്ന സമയത്ത്, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത രീതിയിലുള്ള കിതപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന അല്ല എന്ന് ഉറപ്പുവരുത്തൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല എല്ലാവിധ ഫെസിലിറ്റീസുമുള്ള ഒരു ഹൃദ്രോഗിയെ ചികിത്സിക്കാൻ തക്കതായ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോവുകയും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മെഡിക്കൽ കെയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ രൂപത്തിൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഈ ലക്ഷണങ്ങളെ അവഗണിച്ച് വൈകിക്കഴിഞ്ഞാൽ വൈകുന്തോറും നമ്മുടെ ഹാർട്ടിന് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ മരണത്തിലേക്ക് തന്നെ അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ ഒരു വിഷയം എല്ലാവരും എടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.